Next on a string searching. String searching the Barnagarinale, Namkori particular string in a search and mutitana, number string searching a UC Adin Vandi, number UC in the method on a contains the Barna method. But string class in built title method on a contains the Barna method. Okay, upper either return chain other, true, a lingle false narrative. Searching a successful and true return gym, a lingle false return gym. So Boolean values are a return gym. So the internal implementation in anna. And syntax is the same. Okay. For example, class in the main function, we have a string assigned. S1 equal to this is Java. S1 print S1 dot contains. Now, we use string name dot contains method. Okay. This is a particular word. That word is string. What is contains method? So, S1 dot contains of this is the is. So, what is S1? Is S1 is string. Is the word. And then, what is the output? The statement is output true. Okay. Then, next, S1 dot contains this is. This is the word. What is the true return? S1 dot contains Java. This is Java. The return is false. This is Java J small letter. So, different word. This is J capital. So, this is a different word. So, case sensitive is contains method. Now, we will search Java search because it is different. It is different. So, false is return. So, contain method is case sensitive characters. Okay. We will നമുക്ക് ഈ കണ്ടെയ്ൻസ് മെത്തേഡിനെ നമുക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് യൂസ് ചെയ്യാം അതായത് ഇഫ് പോലുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ യൂസ് ചെയ്യാം നോക്കുക മെയിൻ ഫംഗ്ഷൻ ക്ലാസ്സിനകത്ത് മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ സ്ട്രിംഗ് അസൈൻ ചെയ്തു ജാവ പ്രോഗ്രാമിംഗ് ഇത് ഞാൻ എന്ത് ചെക്ക് ചെയ്യാണ് ഇതിനകത്ത് ജാവ എന്ന് പറഞ്ഞ സ്ട്രിംഗ് ഉണ്ടോ ചെക്ക് ചെയ്യാണ് സോ എങ്ങനെ ഇഫിനകത്ത് നോക്കും സ്ട്രിംഗ് എസ് ടി ആർ ഡോട്ട് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഏതാച്ചാ അത് അത് ഡബിൾ കോഴ്സിനകത്ത് കൊടുക്കുക ആർഗ്യുമെൻ്റ് ആയിട്ട് സോ ജാവ എന്നുള്ളത് എസ് ടി ആറിനകത്ത് കണ്ടെയ്നർ ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഫൗണ്ട് അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് സൊ ഈഫ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും സോ എന്താണ് ഇതിൽ ജെ ക്യാപിറ്റലാണ് ഇവിടെയും ചെയ്യാനുള്ളോ അല്ലേ സെയിം സെയിം വേർഡാണ് സോ ഈ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് സോ ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്യും അടുത്തതാണ് ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ നമുക്ക് റിട്ടേൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ക്യാരറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സ്ട്രിംഗ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡാണ് ഇൻബിൽട്ട് മെത്തേഡാണ് ക്യാരറ്റ് ഓക്കെ അതിൽ എ മാത്രം ക്യാപിറ്റൽ സോ ഒരുമിച്ചുള്ള ഒരു വേർഡാണ് ഇപ്പോൾ ക്യാരറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും റിട്രീവ് ചെയ്യാൻ പറ്റും സോ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇൻഡെക്സ് വാല്യൂ ആണ് പാസ് ചെയ്യുക ഇൻഡെക്സ് റേഞ്ച് ചെയ്യുന്നത് സീറോ മുതൽ എൻ മൈനസ് വൺ വരെ ഇരിക്കും എന്ന് പറഞ്ഞത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ അഞ്ച് ലെങ്ത്ത് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ സീറോ ടു ഫോർ വരെ സോ ഇൻഡെക്സ് റേഞ്ച് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സീറോ ടു എൻ മൈനസ് വൺ വേർ എൻ ഈസ് ദി ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ഇനി നമുക്ക് ആകെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അഞ്ചാണ് പക്ഷേ ഞാൻ ഏഴാമത്തെ അല്ലെങ്കിൽ ആറാമത്തെയൊക്കെ ഇൻഡെക്സിലുള്ള ക്യാരക്ടറിനെ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പം ആകെ അഞ്ചേ ഉള്ളൂ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഓക്കെ അപ്പം നമുക്ക് ഏഴാമത്തെ എട്ടാമത്തെയൊക്കെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ഇൻഡെക്സിൽ വാല്യൂ ഇല്ല സോ എന്ത് എക്സെപ്ഷനാണ് വരിക സ്ട്രിംഗ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ നമ്മൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഔട്ട് ഓഫ് ഇൻഡെക്സ് ആയിട്ടുള്ള അറേയിലുള്ള ഔട്ട് ഓഫ് ഇൻഡെക്സിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ഇവിടെ സ്ട്രിംഗ് ആയതുകൊണ്ട് സ്ട്രിംഗ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിൻഡാക്സ് ക്യാരറ്റ് ദെൻ ഇൻഡെക്സ് നമ്മൾ പാസ് ചെയ്യും നോക്കുക ക്ലാസ്സിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം ക്ലാസ്സിനകത്ത് മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ സ്ട്രിംഗ് ഡിക്ലർ ചെയ്തിട്ടുണ്ട് ജാവ ലാംഗ്വേജ് അതിലേക്ക് ഞാനൊരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെയാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് സോ ഒരു ക്യാരക്ടർ വേരിയബിൾ ഈക്വൽ ടു എസ് വൺ ഡോട്ട് ക്യാരറ്റ് ഇപ്പോൾ ആ ഏത് സ്ട്രിംഗ് ആച്ചാൽ ആ സ്ട്രിംഗ് നെയിം ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ ക്യാരറ്റ് ഞാൻ തേർഡ് ഇൻഡെക്സിലുള്ള ക്യാരക്ടറിനെയാണ് റിട്ടേൺ ചെയ്യുന്നത് എവിടേക്കാ സി എച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നിട്ട് ആ സി എച്ച് പ്രിൻറ്റ് ചെയ്യിപ്പിക്കും സോ സീറോത്ത് ഇൻഡെക്സ് വൺ ഫസ്റ്റ് ഇൻഡെക്സ് സെക്കൻഡ് ഇൻഡെക്സ് തേർഡ് ഇൻഡെക്സ് തേർഡ് ഇൻഡെക്സ് എന്നാണ് എ സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് വരും ത്രീ എന്ന് വരും നോക്ക് എസ് ടു എന്ന് പറഞ്ഞ മെയിൻ ഫംഗ്ഷനൊന്നും എഴുതിയിട്ടില്ല ജസ്റ്റ് ഞാൻ കോഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മാർക്ക് അനുസരിച്ചിട്ട് ക്ലാസ്സിനകത്ത് മെയിൻ ഫംഗ്ഷനകത്തൊക്കെ ഇങ്ങനെ എഴുതുക ഓക്കെ എസ് ടുവിനെ ഞാൻ പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ് എന്ന് കൊടുത്തു എന്നിട്ട് ഞാൻ സി ടുവിന് എന്ത് കൊടുത്തു എസ് ടു ഡോട്ട് ക്യാരറ്റ് ഓഫ് ട്വൻറ്റി ഓക്കെ അപ്പോൾ ഞാൻ ഈ എസ് ടു എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ ട്വൻറ്റീത്ത് ഇൻഡെക്സിലുള്ള ക്യാരക്ടറിനെ നമുക്കതിൽ എത്ര വരുന്ന ലെങ്ത്ത് ഇപ്പോൾ
ഒരു 19 ലെങ്ത് ഒക്കെ വരുന്നുള്ളൂ അല്ലേ പക്ഷെ ഞാൻ ഈ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് 20th ഇൻഡെക്സിലാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ 0 ടു 18 ആയിരിക്കും വാരി ചെയ്യുക പക്ഷെ 20th ഇൻഡെക്സിലുള്ള എലമെൻ്റ് ആണ് C2 ൽ അപ്പോൾ ഞാൻ C2 സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 20th ഇൻഡെക്സിലുള്ള വാല്യൂ കിട്ടുമോ കിട്ടില്ല കാരണം എന്താണ് ആകെ 18 ആണ് ലെങ്ത്ത് 19 ആണ് ലെങ്ത്ത് സോ 0 to 18 വരെയാണ് ഇൻഡെക്സ് വാരി ചെയ്യുന്നത് സോ 20th ഇൻഡെക്സിൽ ഒരു എലമെൻറ്റും ഇല്ല സോ എന്ത് പ്രിൻ്റ് ചെയ്യും എറർ പ്രിൻ്റ് ചെയ്യും ജാവ ഡോട്ട് ലാംഗ് ഡോട്ട് സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും ഓക്കെ ഇനി ജസ്റ്റ് ഒരു പ്രോഗ്രാം പറയുകയാണ് നമ്മളൊരു ക്യാരക്ടർ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് സോ ക്ലാസ്സിനകത്ത് മെയിൻ ഫംഗ്ഷനകത്ത് PSE എന്ന് എഴുതിട്ട് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ തന്നെ എഴുതണം ഒരു സ്ട്രിങ് അസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടും കൗണ്ടിന് വേണ്ടിയിട്ടും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എത്ര തവണ റിട്ടേൺ ചെയ്യണമെന്ന് അറിയാനാണ് അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്ത് ഇപ്പോൾ എനിക്ക് ടി എത്ര തവണ ഉണ്ടെന്ന് നോക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഏത് വരെ പോണ സ്ട്രിങ് ചെക്കിങ് മൊത്തം N-1 വരെ അല്ലേ ക്യാരറ്റിൻ്റെ ഇൻഡെക്സ് വാരി ചെയ്യുന്നത് സോ ലെങ്ത്ത് -1 സോ 0 മുതൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് -1 വരെ ദാറ്റ് ഈസ് S1.Length-1 ലെങ്ത്ത് എന്നുള്ളത് ഇൻബിൽട്ട് ഫംഗ്ഷൻ ആണെന്നറിയാലോ സോ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് -1 വരെ ഐ വാരി ചെയ്യും ഓരോ തവണ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യണം S1.CharAtOfI അതായത് ഐ എന്ന് പറയുമ്പോൾ ഐ 0 ആകുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സുമായിട്ട് ടി ചെക്ക് ചെയ്യും ഫസ്റ്റ് ഇൻഡെക്സ് W, T തമ്മിൽ ചെക്ക് ചെയ്യും ഐ ഈക്വൽ അല്ലല്ലോ ഈക്വൽ ആണെങ്കിൽ മാത്രം കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലെങ്കിലും ആണെങ്കിലും ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും 1 ആവും ഫസ്റ്റ് ഇൻഡെക്സും ടീം ചെക്ക് ചെയ്യും ഇയും ടീം ചെക്ക് ചെയ്യും ഈക്വൽ ആണെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും ഈക്വൽ അല്ല അപ്പോൾ കൗണ്ടിനൊന്നും സംഭവിക്കില്ല വീണ്ടും ഐയുടെ വാല്യൂ 2 ആവും 0, 1, 2, 3, 4, 5, 6, 7, 8 അപ്പോൾ 8 ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടി എന്താണ് ഈക്വൽ ആണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യും കൗണ്ട് ഈക്വൽ ടു കൗണ്ട് +1 ദാറ്റ് ഈസ് 0 ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 0 + 1 കൗണ്ട് 1 ആയി അപ്പോൾ എല്ലാം ഫുള്ള് നോക്കും N-1 വരെ നോക്കും ലെങ്ത്ത് -1 വരെ നോക്കും ലാസ്റ്റ് കിട്ടുന്ന കൗണ്ട് വാല്യൂ പ്രിൻറ്റ് ചെയ്യും സോ നമുക്ക് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എത്ര തവണ വരുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ക്യാരറ്റ് യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് ഒരു കൺട്രോൾ സ്ട്രക്ചറിനകത്ത് എന്ത് ചെയ്യാം ക്യാരറ്റ് സ്ട്രിംഗ് വേരിയബിൾ നെയിം ഡോട്ട് ക്യാരറ്റ് ഓഫ് ഐ ഈക്വൾ ടു ഈക്വൾ ടു ആ പർട്ടിക്കുലർ ക്യാരക്ടർ എന്ന് വെച്ചിട്ട് നമുക്ക് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നിട്ട് ആ കൗണ്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി പ്രിൻറ്റ് ചെയ്യും സോ ഇവിടെ ടി ഒരു തവണ വരുന്നുള്ളൂ സോ നമുക്ക് 1 ഔട്ട്പുട്ട് കിട്ടും ഓക്കെ